അൻവർ എന്ന ഒരു വ്യക്തി, അല്ലെ, ഇടയ്ക്കിടയ്ക്ക് എഴുതാറുണ്ട്, രണ്ട് മൂന്ന് അൻവർമാരുണ്ട്. അല്ലെ, ഒരു അൻവർ വളരെ വളരെയധികം കളിയാക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഇയാള് പോസ്റ്റ് ഇടാൻ കാരണം നരേന്ദ്രമോദിയുടെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ചും അദ്ദേഹം ഹൗഡി മോഡി എന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരുന്നതിനെക്കുറിച്ചും എല്ലാം കൂടി ചേർത്ത് ഞാനൊരു ഒരു പോസ്റ്റിംഗ് ഇട്ടിരുന്നു. ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ചുവട്ടിൽ ഒരു കമൻ്റ് എഴുതിയിരുന്നു. ഈ കമൻ്റ് അൻവറിന് വേണ്ടിയിട്ട് മാത്രമല്ല മറുപടിയല്ല, വേറെ പല മതത്തിലും പല രാഷ്ട്രീയത്തിലും പല വീക്ഷണത്തിലും ഉള്ളവർ അവരുടെ മനസ്സിൽ ഒരു സംശയമുണ്ട്. നരേന്ദ്രമോദി കല്യാണം കഴിച്ചിട്ട് ആ ഭാര്യയെ പെരുവഴിയിലാക്കിയിട്ട് അദ്ദേഹം ഈ രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു സംശയം, അത് ക്രിട്ടിക്കലായിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവായിട്ടുണ്ട്, ഡിസ്ട്രക്റ്റീവായിട്ടുണ്ട്, പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. അവരോട് എല്ലാവരോടും കൂടി ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്ക് ഭാരതത്തിൻ്റെ ജീവിത രീതി പ്രകാരം രണ്ട് രീതിയിൽ ഒരു മനുഷ്യന് സന്യാസം സ്വീകരിക്കാം. അതിലൊന്ന് വിവാഹത്തിലൂടെ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, സന്യാസം, വാനപ്രസ്ഥം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വാനപ്രസ്ഥം സന്യാസം രീതിയിൽ പോകാം. അതല്ലാതെ ശങ്കരാചാര്യരെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ വിവാഹം കഴിക്കാതെ അപ്പുറത്തേക്ക് പോകാം. നമ്മുടെ അഗസ്ത്യ മഹർഷി എടുത്തു കഴിഞ്ഞാലും വ്യാസമഹർഷി എടുത്താലും വിശ്വാമിത്രൻ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും, അതുപോലെ തന്നെ രാമകൃഷ്ണ പരമഹംസർ എടുത്തു കഴിഞ്ഞാലും അവർക്കൊക്കെ വിവാഹം കഴിച്ചിട്ട് അവർ അപ്പുറത്തേക്ക്, ധാരാളം മഹർഷിമാർ വിവാഹം കഴിച്ചിട്ട് സന്യാസത്തിൽ സ്വീകരിച്ചവരുണ്ട്. വേറെ പലരും വിവാഹം കഴിക്കാതെ സന്യാസം സ്വീകരിച്ചവരുണ്ട്. വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ബാല്യകാല വിവാഹം, ശിശു വിവാഹം നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അവർ വിവാഹം കഴിച്ചു. പിന്നെ ഭാര്യയുടെ അല്ലെങ്കിൽ സഹധർമ്മിയുടെ പെർമിഷനോടുകൂടി ഞാൻ സന്യാസത്തിന് പോവുകയാണ്, നിനക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നവരുമുണ്ട് രാമകൃഷ്ണ പരമഹംസർ ശാരദാദേവിയെ കൂടെ കൊണ്ടു നടന്നെങ്കിൽ ഭാര്യ എന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ശരിക്ക് ജീവിതത്തിൽ ഒരു ഭാഗം കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയും കസ്തൂർബാ ഗാന്ധിയോട് അങ്ങനെ തന്നെയാണ്, പക്ഷെ കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചിട്ടില്ല. ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തി നരേന്ദ്രമോദിയോട് പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുള്ളവരോടൊക്കെ പറയാനുള്ളത്, ഭാര്യ മക്കൾ ഇങ്ങനെയുള്ളൊരു ജീവിതം നയിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം ഒന്ന് നോക്കുക. നമ്മുടെ കരുണാനിധി എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 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 സംസ്ഥാനത്തെ മുഴുവനും പെരുവഴിയാക്കുന്നത് എന്ന് നോക്കുക. നമ്മുടെ കെ എം മാണി, അങ്ങേരുടെ മകൻ, അങ്ങേരുടെ മരുമകൾ, ഇവരൊക്കെയാണ് ഇലക്ഷന് നിൽക്കുന്നത് എന്നുള്ളത് നോക്കുക. എ കെ ആന്റണിയുടെ ഭാര്യയുടെ അനിയന് ഇപ്പൊ കോൺഗ്രസിന്റെ ഓഡിറ്റിംഗ് ജോബാണ്, ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട്. നമ്മുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മക്കള് ഇവിടെ ഈ കോവളം പാലസ് ഒരാൾക്ക് കൊടുത്ത്, ആ കൊടുത്തതിന്റെ കണ്ടീഷൻ വെച്ചിരിക്കുന്ന തന്റെ മകൻ അവിടെ ഒരു വലിയ ജോലി കൊടുക്കണം എന്നുള്ളതാണ്. അതേപോലെ അവിടെയോ വേറെ എവിടെയോ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് ആലോചിച്ച് നോക്കാം. ഇവിടെയുള്ള യുവാക്കളെ മുഴുവനും കൊല്ലാനും ചാവാനുമായിട്ട് SFI DYFI ആക്കിയിട്ട് അവരവന്റെ മക്കൾക്ക് വേണ്ടി ഇവരെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കുക. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കളെ 12 കോടി മുക്കിയിട്ട് ദുബായിൽ നിന്ന് വന്ന വ്യക്തികൾക്ക് വേണ്ടി, അതുപോലെ DNA ടെസ്റ്റിനെ കുറിച്ച് ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അതായത് ധർമ്മം പ്രസംഗിക്കുകയും അധർമ്മം മാത്രം ചെയ്യുകയും ചെയ്യുന്നൊരു വിഭാഗം. ജി സുധാകരന്റെ ഭാര്യയുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ VS അച്യുതാനന്ദൻ യമധർമ്മരാജാവ് പോലും ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ. അദ്ദേഹത്തിന്റെ മകന് ഡോക്ടറേറ്റ് കിട്ടിയത് ഫേക്ക് ഡോക്ടറേറ്റ് ആണെന്നാണ് കുറേ അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇല്ലല്ലോ, ഉണ്ടായത് മുഴുവനും ക്യാൻസൽ ചെയ്തല്ലോ. 2 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അദ്ദേഹത്തിന് കിട്ടി, അതിൽ കണക്കുമില്ല, ഓഡിറ്റിംഗും ഇല്ല, ഒന്നുമില്ല. എന്തേ മക്കൾക്ക് വേണ്ടി ഒരാൾക്ക് ജീവിക്കേണ്ടി വന്നു? വെട്ടി നിരത്തലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാള് തന്റെ ബന്ധുവിന് വേണ്ടി 2 ഏക്കർ കൊടുത്ത ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ആയതുകൊണ്ട് ഇതൊന്നും വരുന്നില്ല. മരട്ടിലെ ഫ്ളാറ്റ് കൊടുത്തത് ആരുടെ ഭരണകാലത്ത്? ആ ഫ്ളാറ്റിന് പെർമിഷൻ കൊടുത്തത് ഏതൊക്കെ പാർട്ടിക്കാരാ കൊടുത്തത് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ ഈ കുടുംബാധിപത്യം, നമ്മുടെ നെഹ്റുവിന് എത്ര സ്ത്രീകളോടാ താല്പര്യം ഉണ്ടായിരുന്നത്? മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യയുടെ പുറകെ നടന്ന് കടന്ന് അയാൾ തന്നെ ഇവിടുന്ന് പോയത് ഇഫ് ഐ ആം കണ്ടിന്യൂയിങ് ഇൻ ഇന്ത്യ ഐ വിൽ ലൂസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ മകളെ പോലും ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം എന്തായിരുന്നു? അങ്ങേ അവര്
അവരുടെ ഭർത്താവാണോ ആ മക്കൾക്ക് കാരണം, വേറെ വല്ലവരുമാണോ? എമ്മോ മത്തായി അത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ അവസ്ഥ എന്താ? എവിടെയോ ചെന്ന് പഠിക്കാനോ വേറെന്തിനോ പോയപ്പോഴത്തേക്കും കണ്ണിൽ കണ്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രത്തിനെതിരായിട്ട്. ലാലു പ്രസാദ് യാദവിന്റെ അവസ്ഥ എന്താ? റാബ്റി ദേവിയും മക്കളും എല്ലാം ആയിട്ട് എന്തൊക്കെയാ നടക്കുന്നത് അവിടെ തിരിക്ക്? വയലാർ രവി എന്ന് പറയുന്ന ഒരാളില്ലേ, അദ്ദേഹത്തിന് എന്തോ ക്ഷീണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ പിടിച്ചിട്ടല്ലേ എം പി ആക്കിയത്? ഇവിടെ വേറെ കോൺഗ്രസ്സുകാരി ഇല്ലാത്തതുകൊണ്ടാണോ? കരുണാകരന്റെ അവസ്ഥ എന്താ? ലീഡർ എന്നൊക്കെ പറയുന്നില്ലേ, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്നില്ല, മകളെ കൊണ്ടുവന്നു, മകനെ കൊണ്ടുവന്നു, എല്ലാം കുടുംബാധിപത്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു ഇനിയുണ്ട് ധാരാളം പറയാനുണ്ട് ഒരു ഉത്തരം. പെടയും പെടക്കോടിയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആ ജീവിതത്തെക്കാൾ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന ഒരു വരിയുണ്ട്, സ്വാതന്ത്ര്യ സമരകാലത്ത് രാഷ്ട്രത്തിന് വേണ്ടി മരിക്കാൻ സാധിച്ചിട്ടില്ല, ഇപ്പോ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ രാഷ്ട്രത്തിന് വേണ്ടി 24 മണിക്കൂറും ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ശൈശവകാലത്ത് ഒരു വിവാഹം നടന്നിരുന്നു. ആ സ്ത്രീ ഇപ്പൊ പെരുവഴിയിലൊന്നുമല്ല. നിങ്ങൾ നോക്കിയാലറിയാം, ഇന്നലെ ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് 19-ാം തീയതി സെപ്റ്റംബർ മാസം, ഇന്നലെ 18-ാം തീയതി നരേന്ദ്രമോദിയുടെ ഭാര്യ കൽക്കട്ട എയർപോർട്ടിൽ വെച്ച് മമതാ ബാനർജിയെ കണ്ടിരുന്നു. ഇതിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാവുന്നു. മമതാ ബാനർജി അവർക്കൊരു സാരിയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോ നരേന്ദ്രമോദിയുടെ ശൈശവകാലത്ത് വിവാഹം കഴിച്ച ഭാര്യ പെരുവഴിയിലൊന്നുമല്ല, വിമാനത്താവളത്തിലൂടെ അവരെവിടേക്ക് പോകണമെങ്കിലും വിമാനത്തിലാണ് പോകുന്നത്. മമതാ ബാനർജി ഒരു സാരി മേടിച്ചു കൊടുത്ത് അവർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോ പട്ടിണിയും പരവശവുമായിട്ട് ഒരു കുടിലിലൊന്നും ജീവിക്കുന്ന വ്യക്തിയല്ല, അത് അവരെ നരകിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുടുംബജീവിതത്തിൽ ഇടപെടുന്ന സമയത്ത് രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സമയം മതിയാവില്ല. അത് മൻമോഹൻ സിംഗ് ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും നമ്മുടെ മൊറാർജി ദേശായി ആണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് 24 മണിക്കൂറും 365 ദിവസവും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർക്ക് അതിന് ഏറ്റവും സുഖം ബ്രഹ്മചര്യമാണ്. അത് അംഗീകരിച്ചാലും വിരോധമില്ല, അംഗീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും എനിക്കും തോന്നാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം ഓരോ മിനിറ്റും ഈ ഭാരതം മുഴുവനും ലോകം മുഴുവനും കറങ്ങി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാമായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ട്രാപ്പിലാവുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. അത് കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ മനസ്സിലാവുന്നത്. പിന്നെ പുറകോട്ട് നോക്കി പ്രായശ്ചിത്തം ദുഃഖിച്ചുകൊണ്ട് കാര്യമില്ല. ആ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്യേണ്ട അവസരങ്ങൾ പലപ്പോഴും ഇല്ലാതെയാവുന്നു. അത് നരേന്ദ്രമോദിക്ക് സംഭവിക്കാതിരുന്നത് നന്നായി. ആ സ്ത്രീയെ ഭാര്യയെ ഉപയോഗിച്ച് മഹാഗഠബന്ധൻകാര് നരേന്ദ്രമോദിയെ കുറേയധികം അവഹേളിക്കാൻ ശ്രമിച്ചു. ഒന്നും നടക്കാതിരിക്കാൻ കാരണം മാനസികമായിട്ട് അവരെ പരസ്പരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. എൻ്റെ ഭർത്താവ് അവരുടെ ഭർത്താവിന് വേണ്ടി അവരിന്നും പൂജയും വഴിപാടും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്. അത് അവരോട് നടത്തിയ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞതാണ്. എങ്ങനെയെങ്കിലും ഒരു കേസ് നരേന്ദ്രമോദിക്ക് എതിരെ കൊടുപ്പിക്കാൻ കോൺഗ്രസ്സുകാർ കുറേ ശ്രമിച്ചു. ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന പേരിൽ ശൈശവകാലത്ത് നടന്ന ശിശു വിവാഹം ഓർമ്മിക്കണം. നാരായണ ഗുരുദേവനും ശിശു വിവാഹ കാലത്ത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചെടുത്തോളം. ആ അവരോടും ഗുരുദേവൻ പറഞ്ഞു, എൻ്റെ ജീവിത ലക്ഷ്യം വേറെയാണ്. സന്യാസിയായിട്ട് അധകൃതരും വേദനിക്കുന്നവരും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്ത ഉള്ളവരെ ആ അവരെയൊക്കെ ഒന്ന് സമുദ്ധരിക്കലും നമ്മുടെ പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരാനും ഒരു വിവാഹ ജീവിതം എനിക്ക് വലിയ തടസ്സമാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പെർമിഷനോടുകൂടിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗുരുദേവൻ സന്യാസം സ്വീകരിച്ചത്. ഇതൊക്കെയാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. പിന്നെ അൻവറിനോടൊന്ന് പറയാനുള്ളത്, 10-36 ഭാര്യമാരെയും വെച്ച് മാറി മാറി ഉപയോഗിച്ച് വേണമെങ്കിൽ തലാക്ക് ചൊല്ലി പിന്നെയും അതിനെ തന്നെ കെട്ടണമെങ്കിൽ ആ സ്ത്രീ വേറെ ആരുടെയെങ്കിലുമൊക്കെ ഭാര്യയാവണം, എന്നിട്ട് അയാൾ ഉപയോഗിച്ച് തിരിച്ച് എച്ചിലായിട്ടുള്ളത് പിന്നെ തിരിച്ച് വന്നിട്ടേ അവനവനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പെണ്ണ് സ്ത്രീ, ഇപ്പം അടുത്ത കാലത്ത് ഒരു സിനിമാ നടൻ മരിച്ചപ്പോൾ അദ്ദേഹം ഏതോ സിനിമയിൽ പറയുന്ന ഒരു കോൺവെർസേഷനുണ്ട്, മരിച്ചു കഴിഞ്ഞ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, അവിടെ ഹൂറികൾ ഏതോ കന്യാസ്ത്രീകൾ, കന്യാസ്ത്രീകളല്ല കന്യകകളായ സ്ത്രീകൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോഴും സ്ത്രീ തന്നെയാണ് മനസ്സിൽ, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ 8, 10, 15, 20 ഭാര്യമാരാണ് ഔറംഗസീബിനും, 600 ഭാര്യമാരാണ്
നമ്മുടെ ഷാജഹാനും അക്ബറിനൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഭാര്യമാരെ സ്ത്രീകളൊക്കെ വെപ്പാട്ടികളൊക്കെ ആയിട്ട് നശിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലുള്ളവർക്ക് ഈ ത്യാഗത്തിൻ്റെയൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അൻവറെ. എല്ലാം സ്ത്രീ. നിങ്ങൾക്കറിയാലോ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. എപ്പോഴും പാലസ്തീനിലെ കുറേ പേര് ചാവേറുകളായിട്ട് ഇസ്രായേലിൽ പോയി. അവിടെ എത്തുന്നതിന് മുമ്പ് അവർ വെടിവെച്ചു. ഇയാളുടെ ശരീരത്തിലുള്ള ചാവേറ് ബോംബൊക്കെ പൊട്ടി. പൊട്ടിക്കഴിഞ്ഞ് ശരീരം നോക്കിയപ്പോൾ ഈ ലൈംഗിക അവയവം മാത്രം ഒരു സ്റ്റീലിൻ്റെ കവർ വെച്ച് പൊതിഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, സ്വർഗത്തിൽ പോകുമ്പോൾ അത് അവിടെ വെച്ച് ഉപയോഗിക്കാൻ. ഈ ചാവേറിൻ്റെ ലൈംഗിക അവയവം സ്റ്റീൽ വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നത്, പൊട്ടുമ്പോഴും അത് ഒറിജിനൽ ആയിട്ടിരിക്കണം. ഇങ്ങനെയുള്ള വട്ടന്മാരുള്ള ഒരു സ്ഥലത്ത് ഒരു വിഭാഗത്തിനോട് എന്തെന്നാ പറയുക, ത്യാഗം എന്താണ്? ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, അമ്മ എന്താണ്, ഭാര്യ എന്താണ്, മകൾ എന്താണ്, ഇതൊക്കെ സ്ത്രീകളാണ്. ഞാൻ ലേലം വിളിക്കുന്നത് യൂട്യൂബിൽ കാണാം, സ്ത്രീകളെ ലേലം വിളിക്കുന്നത്, ഓരോ എമൗണ്ട് പറഞ്ഞ പാവപ്പെട്ട പെൺകുട്ടികളെ. ഇങ്ങനെ പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും ഭാര്യയെയും അമ്മയെയും മകളെയും സഹോദരിയെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാതെ ലവ് ജിഹാദ് അടിച്ചുകൊണ്ട് പറ്റുന്നതിനെയൊക്കെ പല രീതിയിൽ ഉപയോഗിച്ച് ഒക്കെ നടക്കുന്നവർക്കൊക്കെ ഈ ത്യാഗത്തിൻ്റെയും ഭാര്യ എന്ന പത്നി ധർമ്മത്തിൻ്റെയും മാതൃധർമ്മത്തിൻ്റെയും പുത്രി ധർമ്മത്തിൻ്റെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറേ കാലം കഴിയണം. അല്ലെങ്കിൽ ഇവിടുത്തെ പല മദ്രസകളും പൂട്ടണം, എന്നിട്ട് നന്മ നിറഞ്ഞത് പഠിക്കാനായിട്ട് ഇറങ്ങി വരണം. അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. ജബ്ബാർ മാഷയുടെ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അലി അക്ബറിൻ്റെ പ്രഭാഷണമൊക്കെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവരുടെയും പ്രഭാഷണം തറക്കേടില്ലെന്ന് തോന്നുന്നു. അവർ അതേ മതത്തിൽ തന്നെ ഉള്ളവരാണ്. അപ്പോ ഇതൊക്കെ അറിയണമെങ്കിൽ അൻവറെ കുറേ ജന്മം എടുക്കണം. ഇതേപോലൊരു വരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. ഇത് നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി അവസാനം പറയാം, നരേന്ദ്രമോദി എൻ്റെ അമ്മാവനല്ല, എൻ്റെ അമ്മായിയപ്പനും അല്ല, ഞാനും അദ്ദേഹമായിട്ട് ഒരു ബന്ധമില്ല. ഇനി നിങ്ങൾ എന്തുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ സംസ്കാരത്തെയും ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നത് ആരായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അത് വിശ്വസിച്ചാലും വിരോധമില്ല, വിശ്വസിച്ചില്ലെങ്കിലും വിരോധമില്ല.